എനിക്കൊത്താശവായി പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശവായി പർവ്വതം കർത്താവേ നീ മാത്രം എനിക്കൊത്താശവായി പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശവായി പർവ്വതം കർത്താവേ കർത്താവേ ദേവന്മാർ കർത്താവേ ദേവന്മാർ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാർ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ പകലത് വിളിച്ചു പറഞ്ഞ യേശുവെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും യേശുവെ പോലെ വേറെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ദൂതന്മാരിൽ ഭോജനത്താൽ നീ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൽ ഭോജനത്താൽ നീ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാ. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാ. യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല യാഗമതിനവരെ. അങ്ങേ പോലെ ആരുമില്ല യാഗമതിനവരെ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ശക്തിയോടെ സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലെ ആരുമില്ല യേശുവെ പോലെ ആരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ പാപത്തിൻ കറകൾ പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനെ. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവനെ. ഓ യേശുവെ പോലെ ആരുമില്ല യേശുവെ പോലെ യേശുവെ പോലെ. സ്വർഗത്തിലും ഭൂമിയിലും
പാശങ്ങൾ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ യേശുവെപ്പോലാരുമില്ല എല്ലാ കരങ്ങളും ചേർത്തടിച്ച എല്ലാ തരങ്ങളും തുറന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറ യേശുവെപ്പോലെ വേറെ ആരുമില്ല സ്വർഗത്തിലോ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കുള്ളനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കുള്ള യേശുവെപ്പോ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യ യേശുവപ്പോ യേശുവപ്പോ ഹല്ലേലൂയാ യേശുവപ്പോ സന്തോഷത്തോടെ സന്തോഷത്തോടെന്ന് പറഞ്ഞ് ഇന്ന് പകൽ നമ്മുടെ ഭവനങ്ങളിൽ ദൈവപ്രവൃത്തികൾ ആരംഭിക്കട്ടെ രോഗക്കിടക്കയിൽ യേശുവിന്റെ ശക്തി ധരിക്കട്ടെ അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല യേശുവേ അങ്ങേ പോലെ ആരുമില്ല രണ്ട് കരങ്ങളും ഉയർത്തി സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് എത്രത്തോളം ശബ്ദമുയർത്തി കർത്താവിന് സ്തുതിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ പറ്റുന്നതല്ല. അമ്മ സ്നേഹിച്ചാൽ അതിന് പരിമിതികളുണ്ട്, അപ്പൻ സ്നേഹിച്ചാൽ അതിന് പരിമിതികളുണ്ട്, ഈ ലോകത്തിലെ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നതിന് നിബന്ധനകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടു പോയാൽ നമ്മെ സ്നേഹിക്കുന്നവർ വിട്ടുമാറിയേക്കാം. പക്ഷെ നാം പാപികളായിരുന്നപ്പോഴും നാം നരകത്തിന് മാത്രം യോഗ്യനായിരുന്നപ്പോഴും നമ്മെ ചേർത്ത് പിടിച്ച നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മെ മകനാക്കി മകളാക്കി മാറ്റുവാൻ കർത്താവ് കാണിച്ച സ്നേഹം അതൊരിക്കലും വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. ആ സ്നേഹം ഒരിക്കലും അളക്കുവാൻ സാധ്യമല്ല. ആ സ്നേഹത്തിന് തുല്യം വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി, ഒരപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി നമ്മെ ജീവന് തുല്യം സ്നേഹിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് നാം സ്നേഹിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ഉയർത്തുന്ന യേശു കർത്താവ്. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു വാക്യമുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആമേൻ.
നമ്മൾ നേരത്തെ ദോഷികളായിരുന്നു, അധർമ്മികളായിരുന്നു, പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ആ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിച്ചപ്പോൾ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ, ആ സ്നേഹത്തിൽ നാം ആയപ്പോൾ, മക്കളെന്ന പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. നമ്മുടെ കൃപയാണോ, നമ്മുടെ കഴിവാണോ, നമ്മുടെ മിടുക്കാണോ, ഒന്നുമല്ല, കർത്താവ് നമ്മുടെ മേൽ പകർന്ന കൃപ, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ സ്നേഹം. ഇന്ന് പകൽ ആ സ്നേഹത്തിന്, ആ കൃപയ്ക്ക് എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? ആ കണ്ണുകളെ നടച്ച് എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് കഴിയുമെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറ, കർത്താവേ, നിൻ സ്നേഹം മാധുര്യം, അത് അവർണ്ണനീയം, പാപം മരണം ഏറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. ചേർന്ന് പാടാമോ? അതു അവർണനീയം, പാപമരണം ഏറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുരി, അതു അവർണനീയം, പാപമരണം ഏറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്ക, വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ. അക്കരങ്ങളെ ഉയർത്തി, വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ, എൻ ജീവൻ ശൂന്യമാ മരുഭൂസമാനമാ, തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ. എൻ ജീവൻ ശൂന്യമാ മരുഭൂസമാനമാ, തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ. വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്ക, വൻകൃപയ്ക്ക ഞാനങ്ങേ. എത്ര പേർക്കത് പറയുവാൻ കഴിയും? വൻകൃപയ്ക്ക, വൻകൃപയ്ക്ക ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്ക ഞാനങ്ങേ. ആയിരക്കരങ്ങളും ഉയർത്തി, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത तेरा प्यार है, तेरा प्यार है महा, तेरा प्यार है यहा. मैं जो पहले मुर्दा था, तूने ढाली मुझ में जा. तेरा प्यार है महा, तेरा प्यार है यहा. मैं जो पहले मुर्दा था, तूने ढाली मुझ में जा. ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार, जय जयकार, जय जय.
मेरा दिल था खाली तूने सींचा ताकून से ताकि आए हरियाली मेरी सूरत बिगड़ी थी मेरा दिल था खाली तूने सींचा ताकून से ताकि आए हरियाली क्यों ना बोलो फिर मैं तेरी जय जयकार क्यों ना बोलो फिर मैं तेरी जय जयकार जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया जय जयकार जय जयकार जय जयकार കരങ്ങളും ഉയർത്തി അവരങ്ങളെ തുറന്ന് ഒരുമിച്ച് വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത എല്ലാ തരങ്ങളും തുറന്ന് വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ രാംശാര മഹങ്കര മനവ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ വാഴ്ത്തുന്നേ 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ